പള്ളി രാഘവൻ പിള്ള മലയാള സാഹിത്യത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഒരു ആത്മഹത്യയിൽ അവസാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യക്ക് മുൻപ് ഒരു ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹം എഴുതിവെക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം എഴുതി എഴുതിവെക്കുന്നത് സ്നേഹിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ആശിക്കുവാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ ഞാനെൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഈ മൂന്ന് ഇല്ലായ്മകൾക്ക് ഉത്തരം പറയുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുക ആശിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് ഈ ജീവിതത്തിനപ്പുറത്തെ ഒരു ഉദ്ധാനമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ദിവസമാണ് ഈസ്റ്ററെങ്കിൽ സ്നേഹിക്കാൻ ആരുമില്ല എന്ന ദുഃഖത്തിന് ഉത്തരം നൽകുന്ന ദിവസമാണ് ദുഃഖവെള്ളി എന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒരു തമ്പുരാനുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ദിനം പ്രവർത്തിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് ചെയ്യാനായിട്ടൊന്നുമില്ല എന്ന് പറയുന്നിടത്തേക്ക് ഉത്തരം തരുന്ന ദിവസത്തിൻ്റെ പേരാണ് ഓശാന ഓശാനയിൽ കർത്താവശ്യമിശിഹാദിന ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യമുണ്ട് നിങ്ങൾ കഴുതയെ അഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നിടത്താണ് ഒരു കാര്യത്തിന് പ്രവർത്തിക്കാനുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുക നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതം ആവശ്യമാണെന്ന് കൃത്യമായിട്ട് ഓശാന പഠിപ്പിക്കുന്നുണ്ട് ഒരു കർഷകന് രണ്ട് കുടങ്ങളുണ്ടായിരുന്നു ഒരു കുടം ചിന്നിയ കുടമാണ് ഒരു കുടം നല്ല കുടമായിരുന്നു ചിന്നിയ കുടം ഒരിക്കൽ ഈ കർഷകനോട് സങ്കടം പറയാണ് അല്ലയോ കർഷക നീ എന്നെ ഉപേക്ഷിച്ചുകൊള്ളുക കാരണം ഞാൻ ചിന്നലുള്ള കുടമായതുകൊണ്ട് കുടത്തിൽ നിന്ന് വെള്ളം കോരി നിന്റെ കൃഷിസ്ഥലത്തെത്തുമ്പോൾ അതിൽ ബഹുഭൂരിവശവും ഈ വഴിയിൽ ഞാൻ കളഞ്ഞിട്ടുണ്ടാവും ആകെ തുച്ഛമായ വെള്ളം മാത്രമാണ് നിൻ്റെ കൃഷിത്തടത്ത് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുക അതുകൊണ്ട് നീ നല്ലൊരു കുടം വാങ്ങിയിട്ട് എന്നെ അങ്ങ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു ഭാരമായി മാറില്ലേ സങ്കടം കേട്ടിട്ട് ഈ കൃഷിക്കാരൻ ഈ ചിന്നിയ കുടത്തോട് പറയുകയാണ് അല്ലയോ ചിന്നിയ കുടമേ നീ വന്ന വഴിത്താരയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കുളത്തിൽ നിന്ന് കൃഷിസ്ഥലത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരുമ്പോൾ ആ പാതയിലൊക്കെ നിൻ്റെ ചിന്നലുകളിലൂടെ വെള്ളം വീണിട്ട് അവിടെയൊക്കെ ഒരു പച്ചപ്പ് രൂപ രൂപീകരിക്കപ്പെട്ടിട്ടില്ലേ ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം ഇതാണ് ജീവിതത്തിൽ ചിഹ്നിപ്പോയ അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിലെങ്കിലും അവിടെയും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന അവിടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ടെന്നേ ഇത് കേൾക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം എന്നാൽ പിന്നെ ചിന്തലുകൾ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങൾ കുഴപ്പമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് മറിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറവുകളുള്ളപ്പോഴും നിറവുകളാക്കാൻ കഴിയുന്ന ഒരു തമ്പുരാനുണ്ട് ആ തമ്പുരാനോട് മാക്സിമം ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരു ഉപകാരമായിട്ട് മാറുമെന്ന് ഈ ഓശാന പഠിപ്പിക്കുന്നുണ്ട് നമ്മെ നോക്കിയിട്ടും ഈശോ പറയുക എന്നെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന ആ ആവശ്യമുള്ള ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ആ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനും ഈ ഓശാന എനിക്കൊരു അനുഗ്രഹമായി മാറട്ടെ അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ അനുഗ്രഹിക്കുക